സാക്ഷരതയിലും ചികിത്സയിലും സംസ്കാരത്തിലും ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലുമൊക്കെ കേരളം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇതര രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ മെച്ചപ്പെട്ടതാണ് എന്നാണ് പൊതുവിലയിരുത്തൽ പ്രൈമറി തലം തൊട്ട് ഹയർ എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി ഡിഗ്രി പി തുടങ്ങി എല്ലാ മേഖലകളിലും പഠനത്തിനുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം ചികിത്സാരംഗത്തും കേരളം അത്ര പിറകിലാണെന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല കാരണം ഇഷ്ടംപോലെ മെഡിക്കൽ കോളേജുകളുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുണ്ട് ജില്ലാ ഹോസ്പിറ്റലുകൾ താലൂക്ക് ഹോസ്പിറ്റലുകൾ ഡിസ്പെൻസറികൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംവിധാനങ്ങൾ കേരളത്തിലുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും ഇഷ്ടാനുസരണം പ്രവർത്തിച്ചു വരുന്നുണ്ട് കൂടാതെ ആയുർവേദം ഹോമിയോ തുടങ്ങിയ മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളും കേരളത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ് പിന്നെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും സംസ്കാരമൊക്കെ നോക്കുമ്പോൾ കേരളം ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലാണെന്ന് പറയാൻ കഴിയും കേരളത്തിന്റെ ഭൂപ്രകൃതി വളരെ മനോഹരമാണ് അതുപോലെ തന്നെ കാലാവസ്ഥ മഴക്ക് മഴയുണ്ട് വെയിലിന് വെയിലുണ്ട് ചൂടും തണുപ്പും എല്ലാം സമ്മിശ്രമായിട്ടുള്ള ഒരു മിത കാലാവസ്ഥ കേരളത്തിൽ എന്നാൽ മഴ ഇഷ്ടം പോലെ കൃഷിക്ക് അനുയോജ്യമായ തരത്തിൽ മഴ വർഷിക്കുന്നു ചൂടിന് മിതമായ നിലക്കുള്ള ചൂടുണ്ടാകുന്നു ഒരു ഓവർ ചൂട് എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ മിതമായ നിലക്ക് ചൂടുണ്ടാകുന്നു മഴയും ഇഷ്ടം പോലെ ലഭിക്കുന്നു അപ്പോൾ കാലാവസ്ഥയും ഭൂപ്രകൃതിയും സംസ്കാരമൊക്കെ നോക്കുമ്പോൾ വളരെ മനോഹരമാണ് എന്നാൽ കേരളത്തിലെ ജനങ്ങൾ എല്ലാ ജനങ്ങൾക്കും മാതൃകയായി മതസൗഹാർദ്ദത്തോടെ പരസ്പരം സഹകരിച്ചും സഹായിച്ചും സ്നേഹിച്ചും ജീവിക്കുന്ന നല്ലൊരു നാടാണ് കേരളം ഇത്രയൊക്കെ മനോഹരമാണെന്നും സുന്ദരമാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിലും കണ്ണു ചികിത്സാരംഗത്ത് സംസ്ഥാനത്തിന് പുറത്തേക്ക് ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ദിവസവും കണ്ണ് കാണിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പോകുന്ന ആളുകൾ വളരെ കൂടി വരികയാണ് അവർ പറയുന്നത് അവിടുത്തെ ചികിത്സ വളരെ സിമ്പിളാണ് അവിടെ ചെലവ് കുറഞ്ഞ ചികിത്സയാണ് ചിലതൊക്കെ അവിടെ ഫ്രീ ആണ് മാത്രമല്ല അവിടെ നിന്ന് ഭേദമാകുന്നു ഇങ്ങനെയൊക്കെ മഹത്വങ്ങളാണ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് കണ്ണു കാണിക്കാൻ പോകുന്ന ആളുകൾ പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ സംശയം അപ്പം കേരളത്തിൽ കണ്ണ് ചികിത്സാ രംഗത്ത് വേണ്ടത്ര സൗകര്യങ്ങളില്ലേ കേരളത്തിലുള്ളതിനേക്കാളും മികച്ച ഡോക്ടർമാരാണോ തമിഴ്നാട്ടിലുള്ളത് അതുകൂടാതെ അവിടെ ഇതിനേക്കാളും കൂടുതൽ സൗകര്യങ്ങൾ മെഷിനറീസ് ഉണ്ടോ എന്താണ് അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം കണ്ണ് ചികിത്സാ രംഗത്ത് ഇന്നോ ഇന്നലെയോ അല്ല കുറേ കാലങ്ങളായിട്ട് ആളുകൾ തമിഴ്നാട്ടിലേക്കാണ് കോയമ്പത്തൂരിലേക്കാണ് ഓടുന്നത് അവിടെ കേരളത്തിനേക്കാളും സൗകര്യമുണ്ടെന്നാണ് ജനങ്ങളുടെ ഭാഷ അങ്ങനെ വരുമ്പോൾ ഇത്രയും കാലമായിട്ട് കേരളത്തിൽ എന്തുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ വന്നില്ല എന്ന് ആരും ചിന്തിച്ചു പോകുമല്ലോ എല്ല് ചികിത്സയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത് കർണാടകയിലേക്കാണ് മംഗലാപുരത്തേക്ക് പോകുന്നു ബാംഗ്ലൂരേക്ക് പോകുന്നു ഇങ്ങനെയൊക്കെ ആളുകൾ സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് ഇത്തരം ചികിത്സകൾ തേടി ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം എന്തുകൊണ്ട് അത്തരം രംഗങ്ങളിൽ മുന്നേറിയിട്ടില്ല എന്ന് സ്വാഭാവികമായും ചിന്തിക്കും കേരളത്തിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും വിഭവങ്ങളും ഒക്കെ ഇഷ്ടാനുസരണം ഇവിടെ ഉണ്ട് പക്ഷേ ഇത്തരം ചില ചികിത്സകളിൽ കേരളത്തെക്കാളും ഇതര സംസ്ഥാനങ്ങളെ ജനങ്ങൾ ആശ്രയിക്കേണ്ടി വരുന്നത് അതിൽ കുറവായിട്ടാണ് നമുക്ക് തോന്നുന്നത് കൃഷിയുടെ കാര്യത്തിലും പച്ചക്കറികളും ഫ്രൂട്ട്സുകളൊക്കെ കേരളത്തിലെത്തുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അതുപോലെ അരിയടക്കമുള്ള പല ഭക്ഷ്യവസ്തുക്കളും ഒക്കെ പുറത്തുനിന്ന് വരുന്നു അപ്പോൾ കേരളം എല്ലാറ്റിലും മുൻപന്തിയിലാണെന്നും പറയുന്നു എന്നാൽ നമുക്കാവശ്യമായ എല്ലാ ആവശ്യ വസ്തുക്കളും പുറത്തുനിന്ന് വരുന്നു ചികിത്സകൾക്ക് വേണ്ടി ആളുകൾ പുറത്തേക്ക് പോകുന്നു പഠിക്കാൻ വേണ്ടിയും ഇന്ന് വിദ്യാർത്ഥികളൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കുമാണ് പോകുന്നത് അപ്പം ഈ നിലക്ക് കേരളത്തിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു വിചിന്തനം നടത്തണ്ടേ എന്തുകൊണ്ട് കേരളത്തിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വന്ന് പഠിക്കുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിച്ചുകൂടാ എന്നാൽ കേരളത്തിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് അതിഥി തൊഴിലാളികൾ വരുന്നതായി അറിയുന്നുണ്ട് ധാരാളം ആളുകൾ കൂലിപ്പണിയെടുക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്നുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് പക്ഷേ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കേരളം ഇതര സംസ്ഥാനങ്ങളെക്കാളും മുന്നേറേണ്ടതുണ്ട് പ്രത്യേകിച്ച് ചികിത്സാരംഗത്ത് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സയും ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ചികിത്സയും ഒക്കെ കേരളത്തിൽ തന്നെ കിട്ടുകയാണെങ്കിൽ ആളുകൾ ഇവിടെ തന്നെ ആശ്രയിക്കും ഇവിടുന്ന് ഒന്ന് ഭേദമാകുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് പുറത്തേക്ക് പോകേണ്ടി വരുന്നത് അപ്പൊ കേരളത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന തരത്തിൽ നമ്മുടെ ചികിത്സാരംഗം ഒന്നുകൂടി വികസിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസ രംഗവും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും കിട്ടുന്നതിനേക്കാളും കേരളത്തിൽ നിന്ന് അറിവുകൾ കിട്ടും ഇവിടെ ഉന്നതമായ പഠന സൗകര്യങ്ങൾ ലളിതമായ രൂപത്തിൽ ഉണ്ടാകുമ്പോൾ പിന്നെ പുറത്തേക്ക് പോണ്ടി വരൂല അപ്പം കേരളം മാറണം